ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി മസാലയിൽ അൽഫാം ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മളെ ചിക്കൻ ഇന്ന് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വൃത്തിയായി കഴുകിയിട്ട് മൊത്തം ഒന്ന് വരയിട്ട് കൊടുക്കാം. നല്ല വൃത്തിയിൽ ആഴത്തിൽ വരയിട്ട് കൊടുക്കാം. ഇട്ടുകൊടുത്ത ചിക്കനിൽ നന്നായിട്ടൊന്ന് ഉപ്പ് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ അങ്ങനെ ഉപ്പിട്ടിട്ട് നല്ല വൃത്തിയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ നേരെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ മസാലയാണ്. അതെന്തെന്നാണെന്ന് കാണിച്ചാൽ, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, അത് കഷ്ണം വെച്ചിട്ട് എടുത്തത്, അത് മിക്സിയിലിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നര മുറി തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ മുളക് പൊടി 2 സ്പൂൺ, കുരുമുളക് പൊടി 2 ചെറിയ സ്പൂണ്, 1 സ്പൂൺ ഉപ്പ്, മല്ലിപ്പൊടി കുറച്ച് ആവശ്യത്തിൽ, ഏലക്കാ, പട്ടുവ, ഗ്രാമ്പു, ഇതെല്ലാം മിക്സാക്കിയവർ മസാല ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകം, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ടത്, പിന്നെ തൈര്, അങ്ങനെ നമ്മളെ മസാലയ്ക്ക് വേണ്ട ആവശ്യങ്ങൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മസാല നല്ല റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ജാറിൽ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ്റെ നല്ലോണം തേച്ച് പിടിപ്പിക്കാം. ചിക്കനിൽ നന്നായിട്ട് മസാല വരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് അടുത്തത് അടുപ്പ് ഉണ്ടാക്കാൻ പോവാം. അങ്ങനെ നമ്മൾ അടുപ്പ് ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാല് കരിയും ചിരട്ടയുമാണ്. ചിരട്ടയാകുമ്പോൾ പെട്ടെന്ന് തീരെടുക്കും. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് പുറത്തുനിന്ന് എന്തായാലും ഇത് കുക്ക് ചെയ്യാൻ പറ്റൂല. 6 hours later. അങ്ങനെ കരിയെല്ലാം നല്ല വൃത്തിയിൽ കത്തിച്ച് അതിൻ്റെ മുകളിലേക്ക് ചിക്കനും അങ്ങ് എടുത്ത് വെച്ച് നല്ലോണം വീശി കൊടുക്കണം. എന്തെന്ന് പറഞ്ഞാൽ ചൂട് എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത് നല്ല വൃത്തിയിൽ വീശി കൊടുക്കുന്നത്. പിന്നെ ഇടക്കിടക്ക് തിരിച്ചും മറിച്ചും വെക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ അടിപൊളിയായിട്ട് വേണുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് വന്ന് ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.